വെൽക്കം ടു സിമ്പിൾ ബ്യൂട്ടി ടിപ്സ് മലയാളം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു കിഡ്ഡിലൻ ഫേസ് പാക്കുമായിട്ടാണ്. ഫേസിലെ പിഗ്മെൻറ്റേഷൻ, ആക്നെ, ഡാർക്ക് സ്പോട്സ് തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാനും അതുപോലെ തന്നെ സ്കിന്നിന് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ്ങും ഗ്ലോയിങ് തരാൻ സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡറാണ് വേണ്ടത്. സ്കിൻ ബ്രൈറ്റനിങ് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് റൈസ് പൗഡർ. അതുപോലെ തന്നെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് തുടങ്ങിയവയെയും റിമൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് എടുക്കുന്നത് കറ്റാർ വാഴയാണ്. ഒരു ചെറിയ പീസ് കറ്റാർ വാഴയുടെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും ഒരു ഗ്ലോവി ലുക്ക് തരാനും സ്കിൻ ഒരു ഇൻസ്റ്റൻറ്റ് സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കറ്റാർ വാഴ. ഒരു ടേബിൾ സ്പൂണാണ് കറ്റാർ വാഴ എടുത്തിട്ടുള്ളത്. ഒറ്റ യൂസിൽ തന്നെ ഫേസിൽ നിന്നും ടാനിനെ നല്ല രീതിയിൽ മാറ്റാനും ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് തരാനും ഈ പാക്ക് നല്ല രീതിയിൽ സഹായിക്കുന്നു. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കേർഡാണ്. സ്കിന്നിനെ നല്ല രീതിയിലൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ ആക്നെസ് വരുന്നതിനൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനും എല്ലാം കേർഡ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് സർക്കിൾസിനെ ലൈറ്റൻ ചെയ്ത് കൊണ്ടുവരാനും സ്കിൻ പോഴ്സിനെ നല്ല രീതിയിലൊന്ന് ടൈറ്റാക്കി സ്കിന്നിനെ നല്ലൊരു യങ് ലുക്ക് തരാനും അതുപോലെ തന്നെ സ്കിൻ ടോണിനെ ഒന്ന് ഈവൻ ടോണാക്കി മാറ്റാനും ഈ പാക്ക് സഹായിക്കുന്നു. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസിനെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാക്കിൽ റൈസ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് കൂടി നമ്മുടെ ഫേസിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് മാത്രം വെച്ചാൽ മതി. അതിനുശേഷം ഒന്ന് നനച്ചു കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ മസാജ് ചെയ്താണ് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ഭാഗവും കവറാവുന്ന രീതിയിൽ പാക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിഗ്മെൻറ്റേഷൻ ഉള്ള ഭാഗത്തൊക്കെ ഒന്ന് നല്ല രീതിയിൽ പാക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാക്കൊന്ന് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മസാജ് ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് താഴെ കമൻറ്റ് സെക്ഷനിലും കൂടി ഒന്ന് അറിയിക്കണം. പാക്ക് റിമൂവ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. റിമൂവ് ചെയ്തതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്യാം.